ഇന്ന് നമ്മളൊപ്പം ഉള്ളത് രണ്ട് മറൈൻ എഞ്ചിനീയേഴ്സ് ആണ്. വ്യത്യസ്ത ടൈപ്പ് കപ്പലുകളെ കുറിച്ച്, ആ കപ്പലുകൾ അവർ ജോലി ചെയ്തപ്പോഴുള്ള അവരുടെ എക്സ്പീരിയൻസ്, അതേപോലെ കപ്പലിൽ പനാമ കനാല് ക്രോസ് ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവം, അതിൻ്റെ വീഡിയോ, അതേപോലെ കപ്പലിൽ ഒഴിവ് സമയത്ത് അവരെന്താ ചെയ്യുന്നത്, അങ്ങനെ തുടങ്ങിയ കപ്പലും കടലും അതുമായി ബന്ധപ്പെട്ട അവരുടെ ജീവിതമൊക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിൽ അവർ പങ്കുവെക്കാൻ പോവാണ്. നമ്മുടെ മനസ്സിൽ കപ്പൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന സാധനം ടൈറ്റാനിക്കാണ്, അതേപോലെ പിന്നെ വരുന്നതാണ് യുദ്ധക്കപ്പൽ, അങ്ങനെയുണ്ട്. അപ്പോൾ ഇതൊന്നും അല്ലാത്ത പല ടൈപ്പ് കപ്പലുകളുണ്ട്, ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി വ്യത്യസ്ത തരം കപ്പലുകളുണ്ട്. അപ്പോൾ അത്തരം കപ്പലുകൾ ഏതൊക്കെയാണെന്നും അപ്പോൾ അതിൽ ജോലി ചെയ്തപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂട്ടീസ് എന്താണെന്നൊക്കെ നമുക്കൊന്ന് കാണാം. പലതരത്തിലുള്ള ഷിപ്പുകളുണ്ട്, അതായത് ബൾക്ക് കാരിയർ ഉണ്ട്, ടാങ്കേഴ്സ് ഉണ്ട്. ബൾക്ക് കാരിയർ പറഞ്ഞാൽ നമ്മളെ ഈ ലോറി, ലോറിയിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ഇട്ട് കൊണ്ടുപോകാം, മണല്, കല്ല്. ഇതുപോലെ തന്നെ ഷിപ്പിൽ ഒരു കാർഗോ ഹോൾഡ് ഉണ്ടാവും, ആ ഹോൾഡിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാം, വേണമെങ്കിൽ മണ്ണ് ഇടാം. ഞാൻ ഉപ്പ് ഓസ്ട്രേലിയയിൽ നിന്ന് ഉപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്, ജപ്പാനിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മയില്ലപ്പോൾ. ഏകദേശം 2012 ആ സമയത്താണ് അത് സംഭവിച്ചത്. അതായത് ഉപ്പ്, ഗോതമ്പ്, അരി, അയണോർ, കോൾ, ഇതെല്ലാം നമ്മൾ കൂട്ടായി, അതായത് ലോറിയുടെ ബാക്കിൽ കൊണ്ടുപോകുന്നുണ്ടിട്ട് അതുപോലെ ഇട്ട് കൊണ്ടുപോകുന്ന ബൾക്ക് കാരിയർ എന്ന് പറയാം. ആണെങ്കിൽ ഓയിൽ ടാങ്കറുകളുണ്ട്, ഓയിൽ ടാങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഓയിൽ കൊണ്ടുപോകാൻ, അതായത് ഇപ്പോൾ സൗദിയിൽ നിന്നെല്ലാം, സൗദി അറാംകോയുടെ ഓയിലുകളെല്ലാം വേറെ പല രാജ്യങ്ങളിലോട്ട് എത്തുന്നത് ഷിപ്പ് വഴിയാണ്. ഓയിൽ ടാങ്കറുകളുണ്ട്, ഗ്യാസ് ടാങ്കറുണ്ട്, ഗ്യാസ് കൊണ്ടുപോകുന്ന, പിന്നെ കണ്ടെയ്നർ കാരിയേഴ്സ് ഉണ്ട്, കണ്ടെയ്നർ കാരിയേഴ്സ്, ഇങ്ങനെ പല തരം ഷിപ്പുകളുണ്ട്. ഈ ഡ്രെഡ്ജർ എന്ന് പറഞ്ഞാൽ JCB എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പോർട്ട്, നാച്ചുറൽ പോർട്ട് പറഞ്ഞ വേറൊരു പോർട്ടുണ്ട്, അതുപോലെ തന്നെ നോൺ നാച്ചുറൽ പോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ കൊച്ചി പോർട്ട് എടുത്താൽ അത് നാച്ചുറൽ പോർട്ടല്ല, അത് ആർട്ടിഫിഷ്യൽ പോർട്ടാണ്, ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ പോർട്ടാണ്. ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ പോർട്ട് എന്ന് പറഞ്ഞാൽ ഡ്രഡ്ജ് ചെയ്ത് അടിയിലെ മണ്ണെടുത്ത് ആഴം കൂട്ടി, ഷിപ്പുകളുടെ വലുപ്പത്തിനനുസരിച്ച് ആഴം കൂട്ടിയാണ് ഈ കൊച്ചി പോർട്ട് പ്രവർത്തിക്കുന്നത്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് അത് ആഴം കൂട്ടിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ മണ്ണ് വന്ന് അടിഞ്ഞ് വലിയ ഷിപ്പുകൾക്ക് വരാൻ പറ്റാതെ, അല്ലെങ്കിൽ വലിയ ഷിപ്പ് അടി തട്ടും. അപ്പോൾ ഇതിനു വേണ്ടി മെയിൻ്റനൻസ് ഡ്രെഡ്ജിങ് എപ്പോഴും ചെയ്യണം. അതായത് ഇവിടുന്ന് മണ്ണ് വാരി, അതായത് ഒരു പാസേജ് ഉണ്ട്, അതായത് റോഡ് എന്ന് വേണമെങ്കിൽ പറയാം, ആ റോഡിൽ, റോഡിലെ ഷിപ്പിൻ്റെ റോഡിലെ അടിയിലെ മണ്ണ് എടുത്ത് ഉൾക്കടലിൽ കൊണ്ടുപോയി തള്ളും. വേറെ എവിടെയും തള്ളാൻ പറ്റില്ല, പരിസ്ഥിതി പ്രശ്നം കാരണം അത് ഉൾക്കടലിലാണ് കൊണ്ടുപോയി തള്ളുക. അത് പിന്നെ കാലക്രമേണ തിരിച്ചിങ്ങോട്ട് തന്നെ വരും. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതായത് ഹൈ ടൈഡ്, ലോ ടൈഡ് സമയത്ത് ഈ മണ്ണെല്ലാം അടിഞ്ഞ് കൂടി പോർട്ടിൻ്റെ ഉള്ളിലോട്ട് തന്നെ വരും. അതുകൊണ്ട് ഇത് ഒരു 365 days ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് കൊച്ചി പോർട്ടിൽ എപ്പോഴും ഒരു 2-3 ഡ്രെഡ്ജറുകൾ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു ആർട്ടിഫിഷ്യൽ പോർട്ടായതാണ്. നാച്ചുറൽ പോർട്ടുകളുണ്ട്, അതായത് ഡ്രെഡ്ജിങ് ആവശ്യമേ ഇല്ല. അവിടെ പറഞ്ഞാൽ ആർട്ടിഫിഷ്യലായിട്ട് തന്നെ അവിടെ അത്ര ആഴമുണ്ട്. ഖത്തർ യൂണിവേഴ്സിറ്റിയുടെ ഒരു റിസർച്ച് വെസലുണ്ട്, RB ജനാൽ, നല്ലൊരു കപ്പലാണ്. ഏകദേശം 2012 ബിൽഡ് ചെയ്ത കപ്പൽ. ആ കപ്പൽ ഖത്തർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ളൊരു കപ്പലിൻ്റെ എൻജിനീയറായിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് എഞ്ചിനീയറായിരുന്നു. ആ സമയത്ത് ഇതിൻ്റെ മെയിൻ ജോബ് എന്ന് പറഞ്ഞാൽ മാസത്തിലൊരിക്കലും ഖത്തർ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനെ എടുത്ത് നമ്മൾ റിസർച്ചിന് പോകും. അതായത് കടലിൽ പോയിട്ട് വെള്ളത്തിൻ്റെ സാമ്പിൾ, മണ്ണിൻ്റെ സാമ്പിളെല്ലാം എടുത്ത് റിസർച്ച് ചെയ്യും. അതിനുവേണ്ടി അവരുടെ റിസർച്ച് സ്റ്റുഡൻസിനായിട്ട് വലിയൊരു അക്കോമഡേഷനൊക്കെ ഉള്ളൊരു ഷിപ്പാണ്, നല്ലൊരു ഷിപ്പാണ്, അതും എടുത്ത് ഞങ്ങൾ പോകാറുണ്ടായിരുന്നു.
ഓഫ് ഷോർ പ്ലാറ്റ്ഫോം സപ്പോർട്ട് വെസൽ. പ്ലാറ്റ്ഫോം സപ്പോർട്ട് വെസൽ എന്ന് പറഞ്ഞാൽ ഓയിൽ റിഗുകൾ അറിയാമായിരിക്കും. ഈ ഒ എൻ ജി സി, ഓയിൽ നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമാണ്. ഈ ഒ എൻ ജി സിക്ക് മുംബൈ അഹിയിൽ ഏകദേശം 500-600 ഓയിൽ റിഗുകളുണ്ട്. ഈ ഏകദേശം മുംബൈയിൽ നിന്നും 200-ഓളം കിലോമീറ്റർ, 200 ആണെന്ന് തോന്നുന്നു, 150 ഏകദേശം റേഞ്ചൊന്നും കിട്ടില്ല, മൊബൈലിൻ്റെ റേഞ്ചൊന്നും കിട്ടാൻ 150-200 കിലോമീറ്റർ ഉള്ളിൽ കുറേ പ്ലാറ്റ്ഫോമുകളുണ്ട്. അതായത് ഓയിൽ കുഴിച്ചെടുക്കുന്ന വെല്ലുകൾ. ഈ വെല്ലുകൾ അൺമാൻഡാണ്, അവിടെ ആളുകളൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് കുഴിച്ച് വെച്ചിട്ട് അതിൻ്റെ മേലൊരു പ്ലാറ്റ്ഫോം കെട്ടി വെച്ചേക്കുവാണ്. ഈ പ്ലാറ്റ്ഫോം പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും, റിഫൈനറിയിലോട്ടും അടുത്തതിലോട്ടും എല്ലാം പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. മെയിൻ്റനൻസ് വർക്കിനും വേണ്ടി നടുക്കടലല്ല, ഷിപ്പ് വേണം. അപ്പം ഞങ്ങളുടെ ഷിപ്പിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ ഈ മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്ന ആളുകളെ ഞങ്ങളുടെ ഷിപ്പിൽ കയറ്റി അവരെയും കൊണ്ടുപോയി ആ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോകാം. എന്നിട്ട് അവരവിടുന്ന് ചെയ്യും ഡൈവേഴ്സ് എല്ലാവിധ മെയിൻ്റനൻസ് വർക്കും. ചിലപ്പോൾ കാലിൽ അപ്പോൾ തുരുമ്പെടുത്ത് ദ്രവിച്ച് കാണും, അതെല്ലാം മാറ്റണം. ചിലപ്പോൾ അടിയിൽ പൈപ്പ് എന്തെങ്കിലും ലീക്ക് ഉണ്ടാവും, അത് ചിലപ്പോൾ ഡൈവിങ് ടീം വന്നുണ്ട് അത് മാറ്റും. ഞങ്ങളുടെ പണിയില്ല, ഞങ്ങൾ ജസ്റ്റ് അവരെ അവിടെ എത്തിച്ചാൽ മതി. പിന്നെ ആ ഷിപ്പിൽ അവർക്കുള്ള താമസവും ഉണ്ടാവും. ഏകദേശം 200-250 ആൾക്കാരുണ്ടാവും, അവരായിരിക്കും ഈ ഷിപ്പിൽ പാസഞ്ചറായിട്ടുണ്ടാവുക. അവർ ഷിപ്പിൽ ഒരു പണി ഉണ്ടാവില്ല, അവർ രാവിലെ പ്ലാറ്റ്ഫോമിൽ പോവും, വർക്ക് ചെയ്യും, അവർ തിരിച്ചു വരും, ഷിപ്പിൽ കിടന്നോളും. ചിലപ്പോൾ 2 ഷിഫ്റ്റായിട്ടുണ്ടാവും, ചിലപ്പോൾ രാവിലെ പകൽ മാത്രം ഉണ്ടാവും. ഈ 250 ആൾക്ക് വെള്ളം വേണം. ഈ വെള്ളം ഷിപ്പിൽ നിന്ന് ആർ ഒ പ്ലാന്റ്, റിവേഴ്സ് ഓസ്മോസിസ് പ്ലാന്റ് ഉപയോഗിച്ചാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഉപ്പിൽ നിന്ന്, ഉപ്പ് വെള്ളത്തിൽ നിന്ന്, കടൽ വെള്ളത്തിൽ നിന്ന് ഫ്രഷ് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും. അവർക്ക് കറണ്ട്, ഒരു ജനറേറ്റർ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കും. എ സി, അതായത് സാധാരണ സ്പ്ലിറ്റ് എ സി അല്ല, സെൻട്രലൈസ്ഡ് നല്ല ഹൈ പെർഫോമൻസ് ഹൈ വോളിയത്തിലുള്ള എ സികൾ വർക്ക് ചെയ്യും. എസ് ടി പി, സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. എസ് ടി പി സീവേജ്, അതായത് മനുഷ്യ വേസ്റ്റുകൾ ട്രീറ്റ് ചെയ്ത് വേണം പുറത്തോട്ട് കളയാൻ, അതിൻ്റെ പ്ലാന്റുകളുണ്ട്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എൻജിനീയേഴ്സാണ്. ഇപ്പോൾ ഒരിക്കലും ബ്ലാക്ക് ഔട്ട് ആകാൻ പാടില്ല, കാരണം ക്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഷിപ്പ് ഒരു സ്ഥലത്ത് കറക്റ്റായിട്ട് നിൽക്കുമായിരിക്കും ഡി പി വെസലിൽ. ഒരിക്കലും ബ്ലാക്ക് ഔട്ട് ആകാൻ പാടില്ല. ഒരു എഞ്ചിനീയർ എപ്പോഴും എഞ്ചിൻ റൂമിൽ ഉണ്ടാവും. കപ്പലിൽ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് അല്ലേ? ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ പണികളുണ്ട്. അപ്പോൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് കപ്പലിലുള്ളത്? ഒരു കപ്പൽ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ കപ്പലിൻ്റെ കാര്യങ്ങൾ നടക്കാൻ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്? എന്താണ് അതിൻ്റെ ജോലികൾ? ഒരു ഷിപ്പ് ഓടുന്നതിന് വേണ്ടി അതിൽ 3 ഡിപ്പാർട്ട്മെൻറ്റാണ്. ഡെക്ക് ഡിപ്പാർട്ട്മെൻറ്റ്, എൻജിൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഗാലി അല്ലെങ്കിൽ കാറ്ററിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ഡെക്ക് ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ കാർഗോ കാര്യങ്ങളും വണ്ടിയുടെ നാവിഗേഷൻ, അതായത് ഷിപ്പ് ഏത് വഴിക്ക് പോകണം, അവരാണ് ചാർട്ട് പ്ലോട്ട് ചെയ്ത് ഈ ഒരു എപ്പോൾ വണ്ടി തിരിക്കണം എന്നെല്ലാം അവരാണ് തീരുമാനിക്കുന്നത്. ഷിപ്പ് എൻജിനീയർ, അവർക്ക് പവർ കൊടുക്കുക, അതായത് ഷിപ്പ് മൂവ് ചെയ്യാനുള്ള പവർ കൊടുക്കുന്ന എൻജിൻ്റെ കാര്യങ്ങൾ നോക്കുക, അതായത് അതിൻ്റെ പ്ലാന്റ് മെയിൻ്റനൻസ്. ഇപ്പോൾ ഒരു കാറ് പോകുന്നതെങ്കിൽ തന്നെ ഒരു കാറ് നമുക്ക് സങ്കല്പിക്കാം, ഒരു കാറ് നമുക്ക് ഒരു 1000 കിലോമീറ്റർ ഓടിയാലും ഫസ്റ്റ് സർവീസിന് പോകുന്നുണ്ട്. അതുപോലെ തന്നെ എൻജിനും പല സർവീസുകളും ഉണ്ടാവും, മണിക്കൂറുകൾ, ഒരു 400 മണിക്കൂർ ഓടി കഴിഞ്ഞാൽ അതിൻ്റെ ഫിൽറ്റർ ചേഞ്ച് ചെയ്യണം, ഓയിൽ ചേഞ്ച് ചെയ്യണം. ഈ കാര്യങ്ങളെല്ലാം നോക്കുന്നതും അതിൻ്റെ ഓപ്പറേഷൻ സംഭവം, അതായത് ഷിപ്പ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എൻജിനോടും, മെയിൻ എൻജിനോടും, ആ മെയിൻ എൻജിൻ ഓടുമ്പോൾ അതിൻ്റെ പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്ത്, അതുപോലെ തന്നെ നമുക്ക് ഈ ഷിപ്പിൻ്റെ ഇലക്ട്രിസിറ്റി വേണം, ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി ജനറേറ്റേഴ്സ് ഉണ്ടാവും. നോർമലി ഒരു 3 ജനറേറ്ററെങ്കിലും ഉണ്ടാവും. ഈ ഒരു ജനറേറ്ററാണ് ഈ എ സി, ഗാലി, ഗാലി എന്ന് പറഞ്ഞാൽ കിച്ചണാണ് പറയുന്നത്, ഗാലി ഇതിലേക്കുള്ള പവർ കൊടുക്കുന്നത്, ലൈറ്റിംഗ്, പിന്നെ ബാക്കിയുള്ള മോട്ടറുകൾ എല്ലാം ഓടുന്നത് ഈ ഒരു ജനറേറ്റർ ഓടിക്കൊണ്ടാണ്. മെയിൻ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഷിപ്പ് മൂവ് ചെയ്യുന്നതിന് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതായത് ആ ഷിപ്പിൻ്റെ എല്ലാ മെക്കാനിക്കൽ പാർട്ടിൻ്റെയും ആ സമയത്തുള്ള ഇൻചാർജ് ഒരു എഞ്ചിനീയർ ആയിരിക്കും. ഈ കപ്പലിലെ ജോലിക്കാർ എന്ന് പറഞ്ഞാൽ 6 മുതൽ 8 മാസം വരെ അവർ കപ്പലിലാണ്. അപ്പോൾ ഇവരെ സമയം എങ്ങനെ, എത്ര സമയമാണ് അവർ ജോലി ഉണ്ടാവുക,
എത്ര സമയമാണ് അവരുടെ ഒഴിവ് സമയം ഉണ്ടാവുക? ഈ ഒഴിവ് സമയത്ത് ഇവർ എന്തൊക്കെ ചെയ്യും? അപ്പം അവർ ഫുൾ ടൈം അതിനുള്ളിലാണല്ലോ, അപ്പൊ അവര് ഒഴിവ് സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? എങ്ങനെയായിരിക്കും അവരുടെ ആ സമയത്ത് ജീവിതങ്ങള്? എന്തൊക്കെ സൗകര്യങ്ങളാണ് ഇവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവർക്ക് ഉള്ളത്? അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഷിപ്പില് ജോലി ഏകദേശം 6 on 6 off അല്ലെങ്കിൽ 4 on 4 off പല ഷിപ്പ് അനുസരിച്ച് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ബൾക്ക് കാരിയറിലൊക്കെ ആണെങ്കിൽ ജോയിൻ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 4 on 8 off അതായത് 4 മണിക്കൂർ ഡ്യൂട്ടി, 8 മണിക്കൂർ ഓഫ്, പിന്നെ 4 മണിക്കൂർ ഡ്യൂട്ടി. അങ്ങനെയാണ് ഉണ്ടാകുക ഈ ഫോറിൻ ഗോയിങ് വെസൽ, അതായത് ബൾക്ക് കാരിയർ. ഈ ഓഫ് ഷോർ സപ്പോർട്ട് വെസലിലാണെങ്കിൽ 6 മണിക്കൂർ ഡ്യൂട്ടി, 6 മണിക്കൂർ ഓഫ്, 6 മണിക്കൂർ ഡ്യൂട്ടി, 6 മണിക്കൂർ ഓഫ്, അങ്ങനെയായിരിക്കും. ചിലത് ചിലപ്പോൾ 12 മണിക്കൂർ ഡ്യൂട്ടി, 12 മണിക്കൂർ ഓഫ് ഉണ്ട്. ചിലത് 8 മണിക്കൂർ ഡ്യൂട്ടി, 16 മണിക്കൂർ ഓഫ്. ഇങ്ങനെ ഷിപ്പ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. കോവിഡ് കാലത്തായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ചില വേർഡുകളാണ് ഐസൊലേഷൻ അല്ലെങ്കിൽ ക്വാറന്റൈൻ എന്ന് പറയുന്നത്. അപ്പം ഈ ക്വാറന്റൈൻ എന്ന വാക്ക് വന്നത് തന്നെ ഷിപ്പിൻ്റെ അകത്ത് പഴയ കാലത്ത് അസുഖങ്ങൾ, അതായത് പകർച്ചവ്യാധികൾ വന്നു കഴിഞ്ഞാൽ അവ മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ വേണ്ടി ഷിപ്പുകളിൽ നിന്ന് രോഗികളെ പാർപ്പിച്ചിരുന്നത് ചില മാസങ്ങൾ, 2-3 മാസങ്ങൾ അവരെ ക്വാറന്റൈൻ ചെയ്യിക്കുക എന്നാണ് പറയുന്നത്. അവിടെ നിന്നാണ് ഈ വീടുകൾ തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ 28 ദിവസം അല്ലെങ്കിൽ 1 മാസമൊക്കെ നിങ്ങൾ ക്വാറന്റൈൻ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരാൾ ഷിപ്പിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷിപ്പിൽ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ മിനിമം ഒരു 4 മുതൽ 8 മാസം വരെയുള്ള ഒരു കോൺട്രാക്ട് പീരീഡാണ്. ഡിപ്പെൻസ് അപ്പോൾ അവരുടെ കാറ്റഗറി, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് അവർ ജോയിൻ ചെയ്യുന്നത്, അതിനനുസരിച്ച് 4 മുതൽ 8 മാസം വരെയുള്ള കോൺട്രാക്ട് പീരീഡിലാണ് സാധാരണ ഉള്ളത്. അപ്പോൾ ആ 4 മാസം അല്ലെങ്കിൽ 8 മാസം അവർ കാണുന്ന ഒരേ മുഖങ്ങളും അല്ലെങ്കിൽ കടലും ഒരേ ഇത് തന്നെയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1 മാസം വീട്ടിൽ ക്വാറന്റൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അനുഭവപ്പെട്ട അതേ മാനസികാവസ്ഥ തന്നെയായിരിക്കും ഈ 8 മാസം അവർ കടലിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ അവസ്ഥയിൽ. ഒരു ഷിപ്പിലേക്ക് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന കയറുന്ന ആൾ ആ കോൺട്രാക്ട് പീരീഡ് മൊത്തം അദ്ദേഹത്തിൻ്റെ എന്താണ് വർക്ക് അസൈൻ ചെയ്തിട്ട് അതിനുള്ള റെസ്പോൺസിബിൾ ആണ്. പിന്നെ ഇപ്പോൾ എല്ലാ വർക്ക് ഷിപ്പുകളും വർക്ക് ചെയ്യുന്ന ലേബർ കൺവെൻഷൻ്റെ ഒക്കെ അണ്ടറിലാണ്. കാരണം വീക്കിലി ഇത്ര മാത്രം വർക്കിംഗ് ടൈം, ഇത്ര മാത്രം റെസ്റ്റിംഗ് ടൈം എന്നുള്ളതൊക്കെ എല്ലാവരും ഫോളോ ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസാണ്. അതുകൊണ്ട് തന്നെ ഈ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നവരുടെ സ്ട്രെസ്ഫുൾ കുറയ്ക്കാൻ വേണ്ടി, സ്ട്രെസ്ഫുള്ളൊരു ജോബായതുകൊണ്ട് തന്നെ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാ കമ്പനികളും എല്ലാ ഷിപ്പിംഗ് ഓണേഴ്സായാലും ആരായാലും എല്ലാ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇപ്പം ഏതൊരു ഷിപ്പിലാണെങ്കിലും സ്വിമ്മിംഗ് പൂള്, അല്ലെങ്കിൽ അവർക്ക് കളിക്കുന്ന ടേബിൾ ടെന്നീസ്, ടി ടേബിൾസ്, ജിമ്മ്, പിന്നെ റിക്രിയേഷൻ റൂംസുകൾ സെറ്റ് ചെയ്യാറുണ്ട്. കാരണം ഹോം തിയേറ്റർ സിസ്റ്റങ്ങൾ വെച്ചിട്ടുള്ളത്. ഇതൊക്കെ തന്നെയാണ് ഏതൊരു ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെയും ലക്ഷ ടൈമിൽ സ്പെൻഡ് സമയം ഒഴിവ് സമയങ്ങളിലെ പരിപാടികൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് വോളിബോൾ, ക്രിക്കറ്റ്, എല്ലാ നമ്മൾ നാട്ടിൽ കളിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഷിപ്പിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം അതിനാവശ്യമുള്ള സൗകര്യവും സ്പേസുകളും ഉള്ളത് ഈ ഷിപ്പുകളിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ കാണുന്ന പോലെ തന്നെ വോളിബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് എന്നുള്ളത്, ഇപ്പം ടാങ്കറിലൊക്കെ ആണെങ്കിൽ വോളിബോളിനുള്ള സ്ഥലങ്ങൾ, ക്രിക്കറ്റ് കളിക്കാനുള്ള സ്ഥലങ്ങൾ, അതെല്ലാം ഒരു സേഫ്റ്റി കൺസേൺ വെച്ചിട്ട്. കാരണം ബോൾ അടിച്ച് കളഞ്ഞ് കടലിൽ പോകുക എന്നുള്ളതിനുപരി സേഫ്റ്റി കൺസേൺ കൂടെ നോക്കിയിട്ടാണ് എല്ലാ ഇതും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓഫ് ഡ്യൂട്ടി സമയത്ത് മെയിനായിട്ട് എന്താ മീൻപിടുത്തം, മീൻ നിറയെ കിട്ടും. അതായത് വെറുതെ ചൂണ്ട പുറത്തിട്ട് വലിച്ച മീൻ വരും. കാരണം ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഏരിയകളിൽ ഫിഷിംഗ് നിരോധിത മേഖലയാണ്. അതായത് ഏകദേശം ഈ 100 കിലോമീറ്റർ ഏരിയയിൽ അല്ലെങ്കിൽ 50 കിലോമീറ്റർ ഏരിയയിൽ ഫിഷിങ് പാടില്ല. ഇഷ്ടംപോലെ ചാകരയായിരിക്കും, ചാകര കൂടുതലുള്ള സ്ക്വിഡ്, അതെ സ്ക്വിഡ് നിറയെ കിട്ടും. അപ്പോൾ ഞങ്ങൾ ഈ സ്ക്വിഡിനെ ചിലപ്പോൾ ഇതിൽ കോർത്താണ് സ്ക്വിഡ് കട്ട് ചെയ്ത് അത് ചൂണ്ടയിൽ കോർത്താണ് ഇടാറ്. അതാവുമ്പോൾ വലിയ മീന് കിട്ടും വെറുതെ. അതായത് മീന് ഇഷ്ടം പോലെ കിട്ടും. ഇതാണ്, അതായത് മീനിനെ പിടിക്കാൻ താല്പര്യമുള്ളവർക്ക് മീനിനെ പിടിക്കാം. പിന്നെ നല്ല റിക്രിയേഷൻ റൂം ഉണ്ടാവും, വീഡിയോ ഗെയിം കളിക്കാം, പ്ലേ സ്റ്റേഷൻ, എക്സ്ബോക്സ് എല്ലാം കളിക്കാം. നല്ല നല്ല ബുക്കുകൾ ഉണ്ടാവും വായിക്കാൻ. ഫുഡ് നല്ല ഫുഡായിരിക്കും, നല്ല ഫുഡായിരിക്കും കിട്ടുക. ബാക്കിയുള്ള ബർഗർ, ചോറ്, ചിക്കൻ,
മീൻ ബീഫ് ഷിപ്പ് അനുസരിച്ച് മാറും. നല്ല ഫുഡാണ്, ചോക്ലേറ്റ്, കൂൾ ഡ്രിങ്ക്സ്, ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടാവും, ഐസ്ക്രീം. ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ഷിപ്പ് കമ്പനിയൊക്കെ അനുസരിച്ച് മാറും. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കേട്ടിട്ടുള്ള രണ്ട് കനാലാണ് സൂയസ് കനാല്, പനാമ കനാല്. അതിൽ പനാമ കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 82 കിലോമീറ്റർ നീളമുള്ള മനുഷ്യനുണ്ടാക്കിയ ഒരു കനാലാണ്. ഈ കനാലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കനാലാണ് ഈ പനാമ കനാൽ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും രസകരമായ സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലാന്റിക് സമുദ്രവും പസഫിക് സമുദ്രവും ഒരേ ലെവലല്ല എന്നുള്ളതാണ്. ഇത് രണ്ടും രണ്ട് ലെവലാണ്. ഈ രണ്ട് ലെവലുള്ള ഈ സമുദ്രങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻജിനീയറിംഗിലെ ഒരു അടിപൊളി ഒരു സംഭവം കൊണ്ടാണ് ഇത് അവർ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സംഗതികളൊക്കെ വീഡിയോ വെച്ചിട്ട് നമ്മൾ നിജിലി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മൂപ്പര് യാത്ര ചെയ്തപ്പോഴുള്ള അനുഭവവും അത് കണ്ടപ്പോൾ ഉള്ള സംഗതികളും അതിൻ്റെ ആ ടെക്നോളജിയൊക്കെ മൂപ്പര് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അതൊന്ന് കാണാം. അതായത് അറ്റ്ലാന്റിക് ഓഷനെ പസഫിക് ഓഷനുമായി കണക്ട് ചെയ്യുന്ന ഡിഫറെൻ്റ്, അതായത് ട്രാൻസിറ്റിംഗ് ചെയ്യുന്നത് യൂറോപ്പും ഈസ്റ്റ് ഏഷ്യയും തമ്മിലുള്ള യാത്ര സുഗമമാക്കുന്നതിന് പറയുന്നത്. അതായത് ഈ അറ്റ്ലാന്റിക് ഓഷനെ പസഫിക് ഓഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കനാൽ. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ അറ്റ്ലാന്റിക് ഓഷനും പസഫിക് ഓഷനും അവർ തമ്മിലുള്ള സീ ലെവൽ ഒരിക്കലും ഒരേ ലെവലിലല്ല. ഡിഫറെൻ്റ് ലെവലിലുള്ള രണ്ട് ഓഷനുകൾ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രാൻസ്മിറ്റിംഗ് ആണ് ഈ പനാമ കനാലിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലെന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പനാമ കനാലിൻ്റെ ഇടയിൽ കുറേ ലോക്ക് ഗേറ്റ്സുകളുണ്ട്. ആ ഗേറ്റുകളിൽ വെച്ചിട്ട് ഷിപ്പുകളെ ഉയർത്തുകയും അതായത് ലിഫ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഏതാണോ ഏത് രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത്, അതായത് അറ്റ്ലാന്റിക്കിൽ നിന്ന് പസഫിക്കിലേക്കാണ് വരുന്നതെങ്കിൽ ഈ സീ ഡിഫറൻസ് എന്ന് പറയുന്നത് 26 മീറ്റർ, അറൗണ്ട് 26 മീറ്ററിൻ്റെ അടുത്താണ് ഈ സീ ലെവൽ ഡിഫറൻസ് ഉള്ളത്. ആ ഡിഫറൻസ് ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഷിപ്പുകളെ ലോക്ക് ഗേറ്റ്സിൽ വെച്ച് നമ്മൾ ഉയർത്തുകയും ആ ലെവൽ എവിടെയാണോ നമ്മൾ എൻട്രി ചെയ്യുന്നത് അവിടെ വെച്ച് ഉയർത്തുകയും പിന്നെ കനാലിലുള്ള ട്രാൻസിറ്റ് സാധ്യമാക്കിയിട്ട് വീണ്ടും അവരുടെ ഹൈ ലിഫ്റ്റ് അതായത് ലെവൽ കുറച്ചുകൊണ്ട് ഷിപ്പുകളെ വെള്ളം നിറച്ച് ലോക്ക് ഗേറ്റ്സിൽ വെച്ച് താഴ്ത്തുകയും ചെയ്തുകൊണ്ടുള്ള ഒരു മെത്തേഡാണ് ഈ പനാമ കനാലിൽ യൂസ് ചെയ്യുന്നത്. അതിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നതും അതിലുള്ള കാഴ്ചകളും വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഉള്ളത്. കപ്പൽ നിൽക്കുന്ന കടലിലാണ്. അപ്പോൾ കോവിഡ് വന്നത് കരയിലാണ്. അപ്പോൾ ഈ കോവിഡ് കാലത്ത് കടലിലുണ്ടായിരുന്ന കപ്പലിലുണ്ടായിരുന്നവരുടെ അവസ്ഥ എന്താണ്, അവർക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത്, അത് അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചോ ഇല്ലേ? ഓൾറെഡി ക്വാറന്റൈനിലായ ഞങ്ങൾക്ക് എന്ത് വേറെ ക്വാറന്റൈൻ? ഇപ്പോൾ ഓൾറെഡി ഒരു ക്വാറന്റൈനിലല്ലേ, നടുക്കടലിൽ ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ ഞങ്ങളിങ്ങനെ നിൽക്കല്ല. പക്ഷേ ഈ പ്ലാറ്റ്ഫോം സപ്പോർട്ട് ബസ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു കാലിലെന്തോ പ്രശ്നം വന്ന് ആ കാല് മുംബൈയിൽ നിന്ന് വേറെ ഇവിടുന്ന് വരണം, വേറെ ഷിപ്പിൽ വരണം. അതൊക്കെ വരാനും വേണ്ടി ഭയങ്കരമായിട്ട് ലേറ്റായിരുന്നു. ഫുഡ് വരാൻ കുറച്ച് താമസം ഉണ്ടായി, അതുകൊണ്ട് കുറച്ച് റേഷനിങ്, അല്ലാതൊന്നുമില്ല. ഫ്രൂട്ട്സ് എല്ലാം ലിമിറ്റഡായി, ഐസ്ക്രീം എല്ലാം ലിമിറ്റഡായി. അങ്ങനൊരു പ്രശ്നം വന്നു. മുംബൈയിൽ നിന്ന് നാട്ടിൽ വരണ്ടേ, കോൺട്രാക്ട് തീർന്നു. അതായത് ഈ പ്ലാറ്റ്ഫോം സപ്പോർട്ട് മുംബൈ ഹൈയിൽ മൺസൂൺ സീസൺ അതായത് ജൂൺ ആകുമ്പോഴേക്കും പരിപാടിയെല്ലാം നിർത്തണം, അതായത് റഫ് വെതർ ആയിരിക്കും. അപ്പോൾ ഷിപ്പ് അവിടെ പണിയെടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ആകെ ഇടിച്ച് പ്ലാറ്റ്ഫോം എല്ലാം ഇടിച്ച് പൊടിച്ച് തീരുമാനമാക്കി തരും. അതുകൊണ്ട് ഈ മൺസൂൺ ആകുമ്പം പെർമിഷൻ ക്യാൻസൽ ചെയ്യും, പിന്നെ അടുത്ത് സെപ്റ്റംബർ ഒക്ടോബറിൽ സ്റ്റാർട്ടാവുള്ളൂ. ജൂൺ ആകുമ്പം തിരിച്ചു വരാനുള്ള തീരുമാനത്തിലായി. പക്ഷേ ഞങ്ങൾക്ക് വരാൻ കഴിയില്ലല്ലോ, ഫ്ലൈറ്റൊന്നുമില്ല മുംബൈയിൽ നിന്ന്. പക്ഷേ കമ്പനിക്ക് ഞങ്ങളെ നാട്ടിലെത്തിക്കണം, അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, കോൺട്രാക്റ്റിലുള്ളതാണ്. അങ്ങനെ ഞാൻ നാട്ടിൽ വന്നത് ടാക്സിയിലാണ്, ബോംബെയിൽ നിന്ന് നാട്ടിൽ വരെ, അതായത് ഇവിടെ കൊണ്ടോട്ടി വരെ വീട്ടിൽ വരെ എത്തിയത് ടാക്സിയിലാണ്. എൻ്റെ കൂടെ ഒരു ആലപ്പുഴയിലെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ അവരുടെ ജീവിതങ്ങളൊക്കെ കണ്ടു, അവരുടെ സംഗതികളൊക്കെ നമ്മൾ ഒരുപാട് സംഗതികൾ കേട്ടു. അവരുടെ ഈ മറൈൻ എഞ്ചിനീയറിംഗ് ജീവിതത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നമ്മളോട് പങ്കുവെക്കുകയാണ്. നല്ല സാലറിയാണ്, അഡ്വഞ്ചറസ് ആണ്, നമുക്ക് ബോറടിക്കില്ല ജോലി. പിന്നെ ഈ മാനേജ്മെൻറ് ജോബ് പോലെ പ്രഷറല്ല. പക്ഷേ നമ്മളെപ്പോഴും നടുക്കടലിലായിരിക്കും, ഫാമിലി ആയിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. ഇൻ്റർനെറ്റ്, ഇപ്പം ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്ത ഷിപ്പിലെ
ഇന്റർനെറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ 15 ദിവസം ഞങ്ങൾക്ക് ആകെ യൂസ് ചെയ്യാൻ പറ്റുന്നത് 500 MB ആണ്. 500 MB ദിവസം നിങ്ങൾ 1.5 GB 2 GB എല്ലാം യൂസ് ചെയ്യുന്നവരാണ്. അതും 2G സ്പീഡ്, എനിക്കറിയാം 2G സ്പീഡ് ആയതുകൊണ്ട് കുറച്ച് ഫേസ്ബുക്ക് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല, യൂട്യൂബ് ഒന്നും കാണാൻ പറ്റില്ല. വാട്സപ്പിൽ സംസാരിക്കാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. പക്ഷേ ഷിപ്പിൽ ജോലി ചെയ്യുമ്പോൾ മാത്രമാണ് ശമ്പളം. അതായത് ഇന്ത്യയിലുള്ള 90% കമ്പനിയും കോൺട്രാക്ട് ബേസിലാണ് ആളെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഷിപ്പിൽ എത്ര ദിവസം വർക്ക് ചെയ്യുന്നു അത്രയും ശമ്പളം കിട്ടും. നാട്ടിൽ എത്ര ദിവസം നിൽക്കുന്നോ ശമ്പളം ഇല്ല. എത്ര വേണമെങ്കിൽ നാട്ടിൽ നിൽക്കാം, അതാണ് ഒരു ബെനിഫിറ്റ്. എത്ര വേണമെങ്കിൽ പറയാം, കാശ് തീരുവോളം നിൽക്കാം. കാരണം കാശ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ അടുത്ത ഷിപ്പിലോട്ട് കയറുക, കാശുണ്ടാക്കുക, തിരിച്ചു വരിക, 6 മാസം 8 മാസം 10 മാസം വീട്ടിൽ നിൽക്കുക. കല്യാണം കഴിയുന്നവരെ ഒരു പ്രശ്നവുമില്ലായിരുന്നു, നല്ല രീതിയിലായിരുന്നു ഷിപ്പിലെല്ലാം പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഷോർ ബേസ്ഡ് ഓപ്പർച്യൂണിറ്റിക്കും വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അതായത് ഒരു കൊച്ച് ഒരു മോളൂടെ ആയപ്പോൾ തീരെ പറ്റുന്നില്ല. അവരുടെ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല, അവരുടെ കാഴ്ചകളും അനുഭവങ്ങളും ഇവിടെ തീരുന്നില്ല. അതിന്റെ വീഡിയോ എല്ലാം എടുത്ത് ഞാൻ അയച്ചു കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ കാഴ്ചകളും